ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രണ്ട് മൂന്ന് ദിവസമായില്ലേ കണ്ടിട്ട്, രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ എടുത്തിട്ട്. ഇടയിലൊന്നും മടി പിടിച്ചുട്ടോ ഫ്രണ്ട്സ്, അതാണ്ടായത്. അപ്പോൾ ഇന്നെന്തായാലും ഒരു വീഡിയോ എടുക്കുന്നത്. ഞായറാഴ്ചയല്ല, മുടക്കൊക്കെയല്ലേ, അപ്പോൾ സമയമുണ്ട്. സമയം നമ്മൾ ഉണ്ടാക്കിയുണ്ടാവും, പക്ഷെ നമ്മൾ ഉണ്ടാക്കണില്ല എന്ന് മാത്രം കേട്ടോ. ഞാൻ ന്യൂസ് പേപ്പർ എടുക്കാൻ വന്നതാ. ന്യൂസ് പേപ്പർ സമയം 7:30 ഡ്യൂട്ടി 6:30 കരാട്ടയ്ക്ക് പോയി. കരാട്ടയ്ക്ക് കൊണ്ടാക്കി വന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഞാൻ കിടന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പെനീറ്റ് വല്യ തേച്ച് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ വൈ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാട്ടാ. വലിയ വിശേഷങ്ങളൊന്നും ഇല്ല, ചെറിയ വിശേഷങ്ങൾ. കരാട്ട കഴിഞ്ഞ് വരുന്നു കേട്ടാ. ഇന്നെന്താ നേരത്തെ കഴിഞ്ഞേ? 7:00 7:30 കഴിഞ്ഞിട്ടുള്ളോ? അന്ന് ടെസ്റ്റ് കഴിഞ്ഞിട്ടല്ലേ കരാട്ടക്കാരി. വയ്യാണ്ടേ പോകുമ്പോൾ ഞാൻ കൊണ്ടാക്കും കേട്ടോ. തിരിച്ചു വരുമ്പോൾ അവള് ഫ്രണ്ട്സിന്റെ കൂടെ വരും. ദേവുട്ടിയുടെ സൈക്കിള് പഞ്ചറായിട്ടിരിക്കുക അല്ലേ? ആ, ഞങ്ങള് കാറ്റടിച്ചിട്ട് നോക്കുന്നവട്ട് തീരെ കാറ്റടിക്കില്ല. അപ്പൊ ഞാൻ അന്ന് കാറ്റൊക്കെ അടിച്ച് ഓയിലൊക്കെ ഒഴിച്ച് അതുവരെ പോയല്ലോ. ഇനി മാറ്റണം. എന്താ ട്യൂബ് മാറ്റിയേ? എന്തൊക്കെയാ വേണം തോന്നുന്നു. സൈക്കിള് കട കൊറച്ച് അങ്ങോട്ട് പോവാണ്ട്, അപ്പൊ അത് ഉന്തി കൊണ്ടുപോയി കൊടുക്കണ്ട. എന്റെ മടിയിലാണ് കേട്ടാ. ദേവുനെ മടി. ചായ വേണാ? ചായ ഉണ്ടാക്കിയിട്ടില്ല. അമ്മ പെണീറ്റിട്ടുള്ളൂ. ദേവുനെ കൊണ്ടാക്കി വന്നിട്ട് അമ്മ വീണ്ടും കിടന്നു. ചായ ഉണ്ടാക്കിയാരാ ചായ. ചായ ഉണ്ടാക്കട്ടെ കേട്ടാ. ഞങ്ങക്ക് മുരിങ്ങക്കായൊക്കെ കിട്ടി. ഇത് നമ്മുടെ അയൽവാസിയുടെ വീട്ടിലെ മുരിങ്ങക്കായ നമ്മുടെ പെരപ്പുറത്തേക്ക് ഏട്ടാ നിൽക്കണത്. അപ്പൊ പൊട്ടിച്ചു വെച്ചതാ തോന്നണം മുരളിയേട്ടൻ. അപ്പൊ നമ്മുടെ ചായക്ക് വെച്ചു കേട്ടാ. ചായക്ക് വെച്ചു. ഇനി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടാ. മീറ്റടിക്കാനൊന്നും പോയിട്ടില്ല. ഇപ്പൊ ചായ കുടിച്ചിട്ട് എന്തായാലും മുറ്റത്തേക്ക് ഇറങ്ങാം. ഇത് ഗ്രീൻ പീസാണ്. അന്ന് ചപ്പാത്തി ഉണ്ടാക്കാം. ഇന്ന് ചപ്പാത്തിയാണ് ചായക്ക്. ചായക്ക് ചപ്പാത്തി, ഗ്രീൻ പീസ് കറിയും, പിന്നെ അരിപ്പൊടി ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ പ്ലാനൊക്കെ മാറി. പിന്നെ പച്ചരി ഉണ്ടായിരുന്നില്ല. എല്ലാം തീർന്നിരിക്കും. ഇനിയൊക്കെ വാങ്ങിയിട്ട് വേണട്ടോ. അപ്പൊ ഞാൻ ആട്ടപ്പൊടി മാത്രമേ വീട്ടിലുള്ളൂ. അപ്പൊ ചപ്പാത്തിയും ഗ്രീൻ പീസും. ഇന്നലെ പൂരിയായിരുന്നു. രണ്ടു ദിവസം അടുപ്പിച്ച് ഗോതമ്പിന്റെ ഇനിയാണ്ടാ. ചപ്പാത്തിയും പൂരിക്ക് ഇഷ്ടമായ കാരണം കുഴപ്പമില്ല. അപ്പൊ ഞാൻ ചായ വെച്ചിട്ട് ദേവുട്ടിക്ക് കൊടുത്ത് ഞങ്ങളും കുടിച്ച് മിറ്റൊക്കെ അടിക്കാൻ പുറത്തേക്ക് ഇറങ്ങട്ടെ കേട്ടാ. ഞങ്ങൾക്ക് പഴുത്ത ചക്ക കിട്ടിയിട്ടാ. ചക്ക അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി തിന്നിട്ടില്ല, മുറിച്ചിട്ടില്ല. ഇന്നലെ രാത്രി കൊടുന്ന് വെച്ചിട്ട ഈ വർഷത്തെ ആദ്യത്തെ പഴുത്ത ചക്കയാണ് കേട്ടാ. ഞാൻ കാണിച്ചുതരാം. ചക്ക ഇതുവരെ ചക്കൊപ്പേരിയും ഇടിച്ചൊക്കെ കഴിച്ചു കേട്ടോ. ഇടിച്ചൊക്കെ കഴിച്ചു. പിന്നെ ചക്കൊപ്പേരി ആയിട്ട് കഴിച്ചിട്ടില്ല. പിന്നെ പഴുത്തതാ കിട്ടിയത് ഇന്നലെ. ഇപ്പൊ തറവ അമ്മ വിളിച്ചിട്ട് ചക്ക പറഞ്ഞ പഴുത്തത് ഇരിക്കുന്നുണ്ട് കൊണ്ടക്കോ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് തന്നാട്ടോ. അപ്പൊ ഞാൻ കട പൂട്ടി വരുമ്പോ ചക്ക എടുത്തിട്ട് വന്നു.
അപ്പൊ ഇന്ന് അത് മുറിക്കണം. ഇന്നലെ രാത്രി എല്ലാവർക്കും വയറ് ഭയങ്കര ഫുള്ളായത് കൊണ്ട് തണ്ണിമത്തനും അതൊക്കെ തിന്നിട്ട്, പിന്നെ ഇന്നലെ ഗീതുട്ടിയുടെ പിറന്നാളായിരുന്നു, അപ്പൊ പായസം കേക്ക് അതൊക്കെ തിന്നപ്പോ മധുരം ഭയങ്കരമായിട്ട് ഇതായപ്പോ ആർക്കും വേണ്ട, ചക്ക അപ്പം മുറിച്ചില്ല. അപ്പൊ ഇന്ന് ചക്കയൊക്കെ മുറിക്കണം കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങൾ ചക്ക തിന്നാ, ചക്കയൊക്കെ ഇപ്പൊ കിട്ടി തുടങ്ങിയിണ്ടാവില്ല. ഞാൻ അവിടെ കടയിൽ എവിടേക്കോ പഴുത്ത ചക്ക വിൽക്കാൻ വെച്ചു കൊടുക്കുന്നത് കണ്ടു. ഞാന് ഈ വർഷത്തെ ആദ്യത്തെ പഴുത്ത ചക്കയാട്ട തിന്നാൻ പോണത്. അപ്പൊ ചക്ക, ചക്കക്കുരു എല്ലാം പ്രിയുള്ള സാധനല്ലേ, ഞങ്ങൾക്കും ചക്ക കിട്ടി. അതെടുത്ത് എനിക്ക് വെക്ക്. കളയല്ലേ, മെല്ലോ വയ്ക്കും, മെല്ലോ വയ്ക്കേ. അരിപ്പ് അങ്ങനെ ഇരുന്നോട്ടെ, അരിപ്പ് പൊക്കൊന്നും വേണ്ട. നന്നായി വാർത്തൊഴിക്കേ. കഴിഞ്ഞു കഴിഞ്ഞ അപ്പൊ ഞങ്ങളുടെ ടീ ആയിട്ട ഫ്രണ്ട്സ്, ഇന്ന് ടീ സപ്ലൈ ചെയ്യണത്. നല്ല ചായ കേട്ടാ. നമ്മൾ വാങ്ങിക്കണ പാക്കറ്റിൽ ചായ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പാലിന് കട്ടി കൂടുതലല്ല, അപ്പം അതിൽ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ വീടുകളിൽ നിന്ന് പശുവും പാല് വാങ്ങിക്കുമ്പോൾ അതിന് അത്ര കട്ടി ഉണ്ടാവില്ല, അപ്പം അതിനൊരിച്ചിരി ടേസ്റ്റ് കുറവുണ്ട് കേട്ടോ. ചായ ഉണ്ടാക്കുമ്പോൾ പാക്കറ്റ് പാലിലുണ്ടാക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ്, ചായ ആയാലും കാപ്പി ആയാലും, കാരണം അതിന് കുറച്ച് കട്ടി കൂടുതലാണ്. ഇന്ന് പാക്കറ്റ് പാലിലാണ് ഉണ്ടാക്കിയത്, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ ഫ്രണ്ട്സ്. ഈ മോട്ടറല്ല അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ബാക്കും ഫ്രണ്ടും മിറ്റടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ അകത്തേക്ക് കയറിയിട്ടാ. നമ്മളെ അടുക്കളയിലെ കുക്കി, ചപ്പാത്തിക്ക് കുഴിക്കട്ടെ, ഗ്രീൻ പീസ് അടുപ്പത്തിടട്ടെ. അങ്ങനെ അത്യാവശ്യം സമയമായി, സമയാവട്ടെ, എല്ലാവരും നേരം വൈകിയിട്ടല്ലേ എണീറ്റുള്ളത്. അപ്പം നേരം വൈകിയിട്ട് ഇനി ചായയൊക്കെ കുടിക്കുള്ളൂ. ജനൽ വന്നിട്ടുണ്ടായിരുന്നില്ല, എല്ലാം തുറന്നു നിർത്തട്ടെ. നമ്മുടെ മിറ്റൊക്കെ കണ്ട, എത്ര അടിച്ചിട്ടിട്ടും കാര്യമൊന്നുമില്ല കേട്ടാ. ആ വീണ്ടും ഇപ്പം ചമ്മല നിറയും. അപ്പം ഫ്രണ്ട്സ്, ബാക്കി കലാപരിപാടികളിലേക്ക് കടക്കട്ടെ കേട്ടോ. അതൊക്കെ കഴുകി കുക്കറിലിടട്ടെ.
ചപ്പാത്തി അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളുടെ ചായയൊക്കെ റെഡി ആയിട്ടാ. കട്ടൻ ചായ, ഗ്രീൻ പീസ് കറി, ഇത് നമ്മുടെ ചപ്പാത്തി. ഇനി ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പം ഇനി നമ്മൾ അയ്യോ ഓ മുടിയൊക്കെ വെട്ടിയോട് കൂട്ടിയിട്ടേ, മുടി എങ്ങനെ ഒതുക്കിയാലും ഒതുങ്ങണില്ല കേട്ടോ, ആകെ പുറത്തേക്ക് ചാടി കൊണ്ടിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ് ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ. ദേവട്ടിയെ ഇതങ്ങോട്ട് കൊണ്ടുപോയേ, ഇതൊക്കെ കൊണ്ടുവയ്ക്കോ. അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കണ്ടുവല്ലോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് എഡിറ്റ് ചെയ്തിട്ട് ഒരു മണിയാകുമ്പോൾ ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇനി നേരം വേവിക്കണില്ല. ഇനിയും കുറേ പണികളുണ്ട്. ഉച്ചയാകുമ്പോഴേക്കും മുരിങ്ങക്കായ കണ്ടുവല്ലോ, മുരിങ്ങക്കായ നമ്മൾ പരിപ്പും മുരിങ്ങക്കായും കൂടി വെച്ചിട്ട് മത്തി കൊടുന്ന് വെച്ചിട്ടുണ്ട്. നിശിക്കണമൊന്നുമില്ല കേട്ടോ, മത്തി വറക്കാണ്ട് പിന്നെ ബീട്രൂട്ട് ഉപ്പേരി അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സൺഡേ സ്പെഷ്യലാൽ. അപ്പോൾ ചായ കുടിക്കട്ടെ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി. അതെ, ദൈവം എണീറ്റ് വന്ന് കെടുക്കുക, എണീക്കുക, മൊബൈല് കണ്ടത് എന്നെ പണിയിട്ടാ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ ബൈ.